വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേന്ത്രപ്പഴം 2 എണ്ണം, ഗോതമ്പ് പൊടി 1 കപ്പ്, തേങ്ങ ചിരവിയത് കുറച്ച്, കാഷ്യൂനട്ട്, ബെല്ലം, ഗീ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗളിൽ ഒരു പഴം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് നെയ് ചൂടാക്കിയതിന് ശേഷം ഈ പഴം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ബെല്ലം നമ്മൾക്ക് പാവ് കാച്ചി വെക്കണം. അത് ആറിയതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. വേറൊരു പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബെല്ലത്തിലോട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. കുറേശ്ശെ പാവ് ചേർത്ത് കൊടുത്ത് അതിനുശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന പഴവും തേങ്ങയും കൂടിയുള്ള മിശ്രിതവും ചേർത്ത് ഇളക്കുക. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ നിരത്തുക. ഇനി ഇതിലോട്ട് മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഇതിങ്ങനെ ഷേപ്പാക്കി എടുക്കണം. ഇതിന് മുകളിലോട്ട് ബാക്കിയുള്ള പഴം കൂടി നിരത്താം. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒരു തട്ട് വെച്ച് അതിന് മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്തോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. താങ്ക് യു.